നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് 2022 ഈ ഒരു ഭാഗത്ത് നമ്മൾ 2022 കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അങ്ങനെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയൻ്റഡ് ആയിട്ട് നോക്കിയിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് 2022 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലാകും ഈ ക്ലാസ് ആഡ് ചെയ്യുക. അതിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി പഠിക്കുക. ഓരോ മാർഗ്ഗ വീതം ഓരോ ക്ലാസ്സിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പുതിയതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കാം, നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരോ നമ്മുടെ റെഫറൽ കോഡായ PSC Challenger യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടെസ്റ്റ് സീരീസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഇനി April 17, 24 രാത്രി 8 മണിക്ക് 10th level പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ബേസ്ഡുള്ള എക്സാമാണ്. ഈ എക്സാമിൽ 1st rank വിദ്യാർത്ഥിക്ക് 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കും. 2 മുതൽ 5 റാങ്കിലെത്തുന്ന വിദ്യാർത്ഥിക്ക് 75% സ്കോളർഷിപ്പോടുകൂടി 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. 6 മുതൽ 10 റാങ്കിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് 50% സ്കോളർഷിപ്പോടുകൂടി 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. അതുപോലെ പ്ലസ് ടെസ്റ്റ് സീരീസ് ഫോർ കേരള PSC എക്സാം എന്ന പേരിൽ ഡിഗ്രി ലെവൽ 10th level പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്ലസ് കോഴ്സിൻ്റെ ഭാഗമായി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലെ വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC Challenger യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കുന്ന ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളായിട്ട് ലഭിക്കുന്നത്. അതേപോലെ ക്ലാസ്സുകളെ ബേസ്ഡുള്ള PDF നോട്ട്സും റെഗുലറായിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും റിവിഷൻ എക്സാമുകളും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ടാണ് നമ്മൾ പ്ലസ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. ഇപ്പോൾ 2022 ബജറ്റ് അവതരിപ്പിച്ചത് 2022 February 1 ബജറ്റ് അവതരിപ്പിച്ച ദിവസം എന്നാണ് 2022 February 1. നമുക്കറിയാം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ്. 2nd ഡിജിറ്റൽ ബജറ്റാണ്. ലാസ്റ്റ് ഇയർ 2021 ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ പേപ്പർലെസ് ബജറ്റ്, ദാറ്റ് ഈസ് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത്. ഇതേപോലെ ഇന്ത്യയിലെ 2nd ഡിജിറ്റൽ ബജറ്റാണ് 2022 അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച ദിവസം ഏതാണ്? 2022 February 1 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. 2nd ഡിജിറ്റൽ ബജറ്റാണ്. ഈ ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ വേർഡിൽ അടിസ്ഥാന സൗകര്യ വികസനമാണ്. പ്രധാന ലക്ഷ്യം എന്താണ്? അടിസ്ഥാന സൗകര്യ വികസനമാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 2022-23 പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച 8 മുതൽ 8.5%. അപ്പോൾ ഈ ബജറ്റിനൊരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 75th anniversary നമുക്കറിയാം നമ്മൾ ആസാദി കാ അമൃത് മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇത് ആഘോഷിക്കുന്ന വേളയിൽ ബജറ്റ് ലക്ഷ്യമിടുന്നത് വരുന്ന കാൽനൂറ്റാണ്ടിലെ അമൃതകാലമാണ്. വിവിധ മേഖലകളിലുള്ള വികസനത്തിലൂടെ നമ്മൾ അടുത്ത കാൽനൂറ്റാണ്ട് അമൃതകാലം എന്നൊരു ലക്ഷ്യമാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അടിസ്ഥാന സൗകര്യ വികസനം. 2022-23 പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച എത്രയാണ്? 8 മുതൽ 8.5%. സ്വാതന്ത്ര്യത്തിൻ്റെ 75th anniversary അമൃത് മഹോത്സവമായി ആഘോഷിക്കുന്ന വേളയിൽ ബജറ്റ് ലക്ഷ്യമിടുന്നത് വരുന്ന കാൽനൂറ്റാണ്ടിലെ അമൃത കാലമാണ്. ദെൻ ഇന്ത്യയുടെ സ്വന്തം ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി 2022-23 സാമ്പത്തിക വർഷത്തിൽ നിലവിൽ വരും. ഇന്ത്യൻ കറൻസിയുടെ ഡിജിറ്റൽ പതിപ്പിന് നിലവിൽ കൊടുത്തിരിക്കുന്ന പേര് ഡിജിറ്റൽ രൂപ എന്നാണ്. ചേഞ്ച് വന്നേക്കാം, നിലവിലെ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി എന്ന നിലയിൽ വരും. 2022-23 സാമ്പത്തിക വർഷത്തിൽ നിലവിൽ വരും. ഇന്ത്യൻ കറൻസിയുടെ ഡിജിറ്റൽ പതിപ്പിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ഡിജിറ്റൽ രൂപ. അപ്പോൾ ഇന്ത്യയിൽ ഡിജിറ്റൽ കറൻസി, നമുക്കറിയാം ലോകമാകമനം പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസി അംഗീകരിച്ചു തുടങ്ങി. ഒഫീഷ്യലായിട്ട് അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതുവഴിയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഇന്ത്യയിൽ പെർമിറ്റബിൾ ആണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ കറൻസിക്ക് ഈ ബജറ്റിൽ ഏർപ്പെടുത്തിയ നികുതി 30%. ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ ഈ ബജറ്റിൽ അവതരിപ്പിച്ച തുകയുടെ 8% നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഈ ബജറ്റിൽ അവതരിപ്പിച്ച തുകയുടെ 8% നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പിന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് ചോദിച്ചാൽ PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ.
രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി വിഭാവനം ചെയ്യുന്ന പദ്ധതിക്ക് 7 എഞ്ചിനുകൾ. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കായിട്ട് കൊണ്ടുവന്നൊരു പുതിയ പദ്ധതിയാണ് PN ഗതിശക്തി. അപ്പോൾ ഈ PN ഗതിശക്തി മാസ്റ്റർ പ്ലാൻ നമ്മൾ 7 എഞ്ചിനുകൾ, 7 മേഖലകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ, പൊതുഗതാഗത സംവിധാനം, ജലപാതകൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ. ശ്രദ്ധിക്കുക, റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ, പൊതുഗതാഗത സംവിധാനം, ജലപാതകൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ. അപ്പോൾ PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി വിഭാവനം ചെയ്യുന്ന പദ്ധതിക്ക് 7 എഞ്ചിനുകളാണ്: റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ, പൊതുഗതാഗത സംവിധാനം, ജലപാതകൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ. അപ്പോൾ PN ഗതിശക്തി എന്നൊരു പദ്ധതി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു, 2021 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് 25,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ വർദ്ധിപ്പിക്കാൻ പദ്ധതി. വേണമെങ്കിൽ ചോദിക്കാം, കേന്ദ്ര ബജറ്റിൽ നമ്മുടെ നാഷണൽ ഹൈവേ എത്ര കിലോമീറ്റർ വർദ്ധിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? 25,000 കിലോമീറ്റർ. അതേപോലെ ആദായ നികുതി ഒഴിവിനുള്ള പരിധി എന്ന് പറഞ്ഞാൽ 2,50,000 രൂപയാണ്. അപ്പോൾ ഇന്ത്യയിൽ 2,50,000 വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. അതുപോലെ ക്രിപ്റ്റോ കറൻസിയുടെ അടിസ്ഥാന ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. ക്രിപ്റ്റോ കറൻസിയുടെ അടിസ്ഥാന ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ടാക്സ് റിലീഫ് കൊടുക്കുന്നുണ്ട്. അതേപോലെ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച അതിസുരക്ഷയുള്ള ഈ പാസ്പോർട്ട് ഇന്ത്യയിൽ പുറത്തിറക്കുന്നു. ഇതിന് TCS ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വരുമാന പരിധി, ആദായ നികുതി പരിധി 2,50,000 ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് ടാക്സ് റിലീഫ് ഉണ്ട്. അതേപോലെ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച അതിസുരക്ഷയുള്ള ഈ പാസ്പോർട്ട് നമ്മൾ പുറത്തിറക്കുന്നു. പിന്നെ നദീ സംയോജന പദ്ധതി പ്രധാനമായിട്ടും 5 എണ്ണമാണ് പ്രഖ്യാപിച്ചത്: ദമൻഗംഗ പിഞ്ചാൽ, പർത്താപി നർമ്മദ, ഗോദാവരി കൃഷ്ണ, കൃഷ്ണ പെണ്ണാർ, പെണ്ണാർ കാവേരി. ഈ നദീ സംയോജന പദ്ധതികൾക്ക് ഈ ഒരു ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഏതൊക്കെയാണ്? ദമൻഗംഗ പിഞ്ചാൽ, പർത്താപി നർമ്മദ, ഗോദാവരി കൃഷ്ണ, അതേപോലെ കൃഷ്ണ പെണ്ണാർ, പെണ്ണാർ കാവേരി. ദെൻ അടുത്തൊരു പദ്ധതി കൊണ്ടുവന്നാണ് പർവ്വത്മാല സ്കീം. റോഡ് നിർമ്മാണം അസാധ്യമായ മേഖലകളിൽ റോപ്പേവൾ തയ്യാറാക്കി യാത്ര സുഗമമാക്കാൻ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതിയുടെ പേരാണെന്ത്? പർവ്വത്മാല സ്കീം. ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പുതിയ പദ്ധതിയാണ്. റോഡ് നിർമ്മാണം അസാധ്യമായ ചില മേഖലകളുണ്ട്, അവിടെ റോപ്പേ തയ്യാറാക്കി യാത്ര സുഗമമാക്കാൻ സ്വകാര്യ പങ്കാളിത്തത്തു കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? പർവ്വത്മാല സ്കീം. അതേപോലെ രാജ്യത്തെ ഭൂമി കൈമാറ്റത്തിനായി ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ പദ്ധതി, ഇതിൻ്റെ ഭാഗമായി നാഷണൽ ജനറിക് ഡോക്യുമെൻ്ററി രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ രാജ്യത്തെ ഭൂമി കൈമാറ്റത്തിനായിട്ട് ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ പദ്ധതി, ഇതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ജനറിക് ഡോക്യുമെൻ്ററി രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവന്നു. അതേപോലെ ഓരോ സ്ഥലത്തിനും 14 യുണീക്ക് ലാൻഡ് പേഴ്സണൽ രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവരും. അതായത് ഓരോ ലാൻഡിനും ഒരു 14 യുണീക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം കൂടി കൊണ്ടുവരും. ഇന്ത്യയിലെ 13 നഗരങ്ങളിൽ 5G സ്ഥാപിക്കുന്നു. ചിലയിടത്തൊക്കെ ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി 5G ഉണ്ട്. ഈ ബസ്സിൽ 13 നഗരങ്ങളിൽ 5G കൊണ്ടുവരികയാണ്: ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, അഹമ്മദാബാദ്, ഹൈദരാബാദ്. പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, അഹമ്മദാബാദ്, ഹൈദരാബാദ്. ദെൻ ലക്നൗ, പൂനെ, ഗാന്ധിനഗർ, ഗുരുഗ്രാം, ഛത്തീസ്ഗഡ്, ജാംനഗർ. ഇത്രയും നഗരങ്ങളിൽ, അതായത് ഈ 13 നഗരങ്ങളിൽ നമ്മൾ 5G കൊണ്ടുവരികയാണ്: ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ലക്നൗ, പൂനെ, ഗാന്ധിനഗർ, ഗുരുഗ്രാം, ഛത്തീസ്ഗഡ്, ജാംനഗർ. ദെൻ അടുത്തൊരു പദ്ധതിയാണ് ഭാരത് നെറ്റ് പദ്ധതി. രാജ്യമെങ്ങും ഓപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? ഭാരത് നെറ്റ് പദ്ധതി. അതേപോലെ ബാറ്ററി സ്വാപ്പിംഗ് രീതി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജ് തീർന്ന ബാറ്ററി അതിവേഗം മാറ്റിഘടിപ്പിക്കാനുള്ള പദ്ധതിയുടെ പേരാണെന്ത്? ബാറ്ററി സ്വാപ്പിംഗ് രീതി. അപ്പോൾ രണ്ടെണ്ണം ശ്രദ്ധിച്ചോണേ, രണ്ട് പദ്ധതികളാണ്: ഭാരത് നെറ്റ് പദ്ധതി, രാജ്യമെങ്ങും ഓപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കുന്ന പദ്ധതിയാണ്. അതേപോലെ ബാറ്ററി സ്വാപ്പിംഗ് രീതി, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജ് തീർന്ന ബാറ്ററി അതിവേഗം മാറ്റിഘടിപ്പിക്കാനുള്ള പദ്ധതി. ദെൻ കിസാൻ ഡ്രോൺ. വിള നിർണയം, ഭൂരേഖകളുടെ ഡിജിറ്റൽ വൽക്കരണം നടത്തുന്നതിനും കൃഷിയിടങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലാക്കാനും വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കിസാൻ ഡ്രോൺ. വിള നിർണയം നടത്താനും ഭൂരേഖകളുടെ ഡിജിറ്റൽ വൽക്കരണം നടത്തുന്നതിനും കൃഷിയിടങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലാക്കാനും വേണ്ടിയാണെന്ത്? കിസാൻ ഡ്രോൺ എന്നൊരു പദ്ധതി. ഹബ് ആൻഡ് സ്പ്രാക്ക് മാതൃകയിലുള്ള ഡിജിറ്റൽ സർവകലാശാലകൾ ഇതിൽ പ്രഖ്യാപിച്ചതാണ്. ഇനി സക്ഷം അംഗനവാടികൾ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പദ്ധതിയാണ്.
ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കി ബാല്യകാല വികസനത്തിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഒരുക്കാനുള്ള പദ്ധതിയാണെന്ത് സക്ഷം അംഗനവാടികൾ. അതായത് അംഗനവാടികൾ റേഡിയോ ടി വി ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുക എന്നൊരു അർത്ഥമാണ് സക്ഷം അംഗനവാടികൾ. ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കി ബാല്യകാല വികസനത്തിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഒരുക്കാനുള്ള പദ്ധതിയാണെന്ത് സക്ഷം അംഗനവാടികൾ. ദെൻ നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഗുണനിലവാരമുള്ള മാനസികാരോഗ്യ കൗൺസിലിങ്ങും അനുബന്ധ പരിചരണവും ലഭ്യമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത് നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഗുണനിലവാരമുള്ള മാനസികാരോഗ്യ കൗൺസിലിങ്ങും അനുബന്ധ പരിചരണവും ലഭ്യമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത് നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. നെക്സ്റ്റ് റാംപ് പ്രോഗ്രാം, റൈസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് പെർഫോം. ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പുതിയൊരു പദ്ധതിയാണ് റാംപ് പ്രോഗ്രാം. ദെൻ ദേശ് സ്റ്റാക്ക് ഇ പോർട്ടൽ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ എക്കോസിസ്റ്റം ഫോർ സ്കില്ലിംഗ് ആൻഡ് ലൈവ്ലിഹുഡ്, അതിനെയാണ് നമ്മൾ ദേശ് എന്ന് വിളിക്കുക. ഓൺലൈൻ പരിശീലനത്തിലൂടെ ജനങ്ങളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണത് ദേശ് സ്റ്റാക്ക് ഇ പോർട്ടൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റാംപ് പ്രോഗ്രാം എന്താണെന്ന് കിട്ടിയിട്ടില്ലോ. ചെറുകിട മീഡിയം സ്കെയിൽ വ്യവസായങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണത്. അതേപോലെ ദേശ് സ്റ്റാക്ക് ഇ പോർട്ടൽ, ഡിജിറ്റൽ എക്കോസിസ്റ്റം ഫോർ സ്കില്ലിംഗ് ആൻഡ് ലൈവ്ഹുഡ് എന്നുള്ളതാണ് ദേശ്. അപ്പോൾ ഓൺലൈൻ പരിശീലനത്തിലൂടെ ജനങ്ങളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണെന്ത് ദേശ് സ്റ്റാക്ക് ഇ പോർട്ടൽ. ദെൻ പി എം ഡിവൈൻ, ഡിവൈൻ മീൻസ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റ് റീജ്യൻസ്. ഇന്ത്യയുടെ വടക്കിഴക്ക് പ്രദേശങ്ങളുടെ സാമൂഹിക ആന്തരിക ഘടന വികസിപ്പിക്കാൻ നിലയിൽ വരുന്ന പദ്ധതിയാണെന്ത് പി എം ഡിവൈൻ, ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റ് റീജ്യൻസ്. ഇന്ത്യയുടെ വടക്കിഴക്ക് പ്രദേശങ്ങളുടെ സാമൂഹിക ആന്തരിക ഘടന വികസിപ്പിക്കാൻ നിലയിൽ വരുന്ന പദ്ധതിയാണെന്ത് പി എം ഡിവൈൻ. നെക്സ്റ്റ് വൈബ്രൻ്റ് വില്ലേജസ് പ്രോഗ്രാം, കുറഞ്ഞ ജനസാന്ദ്രതയും പരിമിതമായ കണക്ടിവിറ്റിയും ഉള്ള ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് വൈബ്രൻ്റ് വില്ലേജസ് പ്രോഗ്രാം. പഠിക്കുക, വൈബ്രൻ്റ് വില്ലേജസ് പ്രോഗ്രാം എന്താണ്? കുറഞ്ഞ ജനസാന്ദ്രതയും പരിമിതമായ കണക്ടിവിറ്റിയും ഉള്ള ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് വൈബ്രൻ്റ് വില്ലേജസ് പ്രോഗ്രാം. ദെൻ പരിവേഷ് പോർട്ടൽ, വിവിധ പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതി നൽകാനുള്ള ഏകജാലക പോർട്ടലിൻ്റെ പേരാണെന്ത് പരിവേഷ് പോർട്ടൽ. പഠിക്കുക, വിവിധ പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതി നൽകാനുള്ള ഏകജാല പോർട്ടലിൻ്റെ പേരാണെന്ത് പരിവേഷ് പോർട്ടൽ. നെക്സ്റ്റ് ഗ്രീൻ ബോണ്ട്, പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ നടപ്പാക്കാൻ പണം കണ്ടെത്തുന്നതിന് കുറഞ്ഞ പലിശ, ദീർഘമായ കാലാവധി എന്നിവയുടെ ബോണ്ടുകളുടെ പ്രത്യേകതയാണെന്ത് ഗ്രീൻ ബോണ്ട്. ശ്രദ്ധിച്ചോണം, ഗ്രീൻ ബോണ്ട് പദ്ധതി, പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ നടപ്പാക്കാൻ പണം കണ്ടെത്തുന്നതിന് കുറഞ്ഞ പലിശ, ദീർഘമായ കാലാവധി എന്നിവയുടെ ബോണ്ടുകളുടെ പ്രത്യേകതയാണെന്ത് ഗ്രീൻ ബോണ്ട്. ദെൻ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ഗിഫ്റ്റ് സിറ്റി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ബജറ്റിലെ പ്രഖ്യാപനമാണ്, വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളോടെ ആരംഭിച്ച ഗിഫ്റ്റ് സിറ്റി എവിടെയാണ്? ഗുജറാത്ത്. കവച്, നമ്മൾ നേരത്തെ പഠിച്ച പദ്ധതിയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സാങ്കേതിക വിദ്യയാണെന്ത് കവച്. നേരത്തെ ഉണ്ടായിരുന്നു, ഈ ബജറ്റിൽ അത് പ്രഖ്യാപിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ഗിഫ്റ്റ് സിറ്റി എവിടെയാണ്? ഗുജറാത്തിൽ. കവച്, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സാങ്കേതിക വിദ്യയാണെന്ത് കവച്. ദെൻ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ്, ഓരോ സ്ഥലങ്ങളിലെയും തനതായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണെന്ത് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ്. ഓരോ സ്ഥലങ്ങളിലെയും തനതായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണെന്ത് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ്. വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2022 കേന്ദ്ര ബജറ്റ് എന്നാണോ അവതരിപ്പിച്ചത്? 2022 ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമനാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ 2-ാമത്തെ ഡിജിറ്റൽ ബജറ്റായിരുന്നു. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അടിസ്ഥാന സൗകര്യ വികസനം. അതേപോലെ 2022-23 പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച എത്രയാണ്? 8 മുതൽ 8.5%. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം അമൃത മഹോത്സവമായി ആഘോഷിക്കുന്ന വേളയിൽ ബജറ്റിൽ ലക്ഷ്യമിടുന്നത് വരുന്ന കാൽ നൂറ്റാണ്ടിലെ അമൃതകാലമാണ്. ഇന്ത്യയുടെ സ്വന്തം ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി എന്ന നിലയിൽ വരും 2022-23. ഇന്ത്യൻ കറൻസിയുടെ ഡിജിറ്റൽ പതിപ്പിൻ്റെ പേരെന്താണ്? ഡിജിറ്റൽ രൂപ. ഇന്ത്യയിൽ ഡിജിറ്റൽ കറൻസിക്ക് ഏർപ്പെടുത്തിയ നികുതി നിലവിൽ എത്രയാണ്? 30%. ഈ ബജറ്റിൽ തുകയുടെ എത്ര ശതമാനമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? 8. പിന്നെ നമ്മൾ പി എം ഗതിശക്തി മാസ്റ്റർ പ്ലാൻ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി വിഭാവനം ചെയ്യുന്ന പദ്ധതിക്ക് 7 എഞ്ചിനുകളുണ്ട്. ഏതൊക്കെയാണ്? റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ, പൊതുഗതാഗത സംവിധാനം, ജലപാതകൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ.
പി എം ഗതിശക്തി പദ്ധതി പ്രകാരം നാഷണൽ ഹൈവേ 25,000 kilometers കൂടുതൽ നിർമ്മിക്കുന്നു. ആദായ നികുതി ഒഴിവിനുള്ള വരുമാന പരിധി 2,50,000. അതേപോലെ ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ടാക്സ് റിലീഫ് ഉണ്ട്. ഇന്ത്യ സ്വന്തമായി മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച അതിസുരക്ഷ ഇ പാസ്പോർട്ട് പുറത്തിറക്കുന്നു. അതിന് സഹായിക്കുന്നത് TCS ആണ്. 5 നദീ സംയോജന പദ്ധതികൾ ഏതൊക്കെയായിരുന്നു? ദമൻഗംഗ പിഞ്ചാൽ, പർദാബി നർമ്മദ, ഗോദാവരി കൃഷ്ണ, കൃഷ്ണ പെണ്ണാർ, പെണ്ണാർ കാവേരി. ഇതിന് നമ്മൾ പർവ്വതമാല സ്കീം പഠിച്ചു. റോഡ് നിർമ്മാണം അസാധ്യമായ മേഖലകളിൽ റോപ്പ് വേവുകൾ തയ്യാറാക്കി യാത്ര സുഗമമാക്കാൻ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതിയാണെന്ത് പർവ്വതമാല സ്കീം. പിന്നെ നമ്മൾ രാജ്യത്തെ ഭൂമി കൈമാറ്റത്തിനായിട്ട് ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ പദ്ധതി, ഇതിൻ്റെ ഭാഗമായി നാഷണൽ ജനറിക് ഡോക്യുമെൻ്ററി സംവിധാനം കൊണ്ടുവന്നു. ഓരോ സ്ഥലത്തിനും 14 യുണീക് ലാൻഡ് പേഴ്സണൽ രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവന്നു. 13 നഗരങ്ങളിൽ 5G ആരംഭിച്ചു. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ലക്നൗ, പൂനെ, ഗാന്ധിനഗർ, ഗുരുഗ്രാം, ഛത്തീസ്ഗഡ്, ജാംനഗർ. ദെൻ ഭാരത് നെറ്റ് പദ്ധതി, രാജ്യമെങ്ങും ഓപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത് ഭാരത് നെറ്റ് പദ്ധതി. പിന്നെ നമ്മൾ ബാറ്ററി സ്വാപ്പിംഗ് രീതിയെക്കുറിച്ച് പഠിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജ് തീർന്ന ബാറ്ററി അതിവേഗം മാറ്റി ഘടിപ്പിക്കാനുള്ള പദ്ധതിയാണ്. പിന്നെ നമ്മൾ കിസാൻ ഡ്രോൺ പദ്ധതി, വിളനിർണ്ണയം, ഭൂരേഖകളുടെ ഡിജിറ്റൽ വൽക്കരണം നടത്തുന്നതിനും കൃഷിയിടങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലാക്കാനും വേണ്ടി. പിന്നെ നമ്മൾ സക്ഷം അംഗനവാടികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദൃശ്യശ്രാവ്യ സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കി ബാല്യകാല വികസനത്തിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഒരുക്കാനുള്ള പദ്ധതിയാണെന്ന് സക്ഷം അംഗനവാടികൾ. പിന്നെ നമ്മൾ നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഗുണനിലവാരമുള്ള മാനസികാരോഗ്യ കൗൺസിലിങ്ങും അനുബന്ധ പരിചരണവും ലഭ്യമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണെന്ന് നാഷണൽ ടെലി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. പിന്നെ നമ്മൾ റാമ്പ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചു. റൈസിംഗ് ആൻഡ് ആക്സിലറേറ്ററിംഗ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് പ്രോഗ്രാം. പിന്നെ നമ്മൾ ദേശ് സ്റ്റാക്ക് ഇ പോർട്ടൽ, ഡിജിറ്റൽ എക്കോസിസ്റ്റം ഫോർ സ്കില്ലിംഗ് ആൻഡ് ലൈവ്ഹുഡ്, ഓൺലൈൻ പരിശീലനത്തിലൂടെ ജനങ്ങളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ്. പിന്നെ നമ്മൾ PM ഡിവൈൻ പദ്ധതി, ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റ് റീജൻസ്, ഇന്ത്യയുടെ വടക്കിഴക്കൻ പ്രദേശങ്ങളുടെ സാമൂഹ്യ ആന്തരിക ഘടന വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ്. പിന്നെ നമ്മൾ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം, കുറഞ്ഞ ജനസാന്ദ്രതയും പരിമിതമായ കണക്ടിവിറ്റിയുമുള്ള ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതി. പിന്നെ നമ്മൾ പരിവേഷ് പോർട്ടൽ പഠിച്ചു. വിവിധ പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതി നൽകാൻ ഏകജാലക പോർട്ടലാണ്. ഗ്രീൻ ബോണ്ട് പദ്ധതി, പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ നടപ്പാക്കാൻ പണം കണ്ടെത്തിന് കുറഞ്ഞ പലിശ, ദീർഘമായ കാലാവധി എന്നിവയോടുകൂടിയ ബോണ്ടുകളാണ്. പിന്നെ നമ്മൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ഗിഫ്റ്റ് സിറ്റി എവിടെയാണ്? ഗുജറാത്തിൽ. പിന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സാങ്കേതിക വിദ്യ എന്തായിരുന്നു? കവച്. ഓരോ സ്ഥലങ്ങളുടെയും തനതായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനുകൾ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണെന്ത് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായി പഠിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും ഉറപ്പായും ഏതൊരു പരീക്ഷയിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഈ വിവരങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.